ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തലോൺ ഹാലെ ലൂയ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനദീപ്തിയിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വചന സന്ദേശം ഒരു ധ്യാനം പോലെ കേട്ടുകൊണ്ട് നമ്മൾ വചനം കേൾക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നത് ആദ്യമായിട്ട് ഒരു ആറ് കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം നമ്മൾ വചനം കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ അങ്ങ് മറന്നു കളയരുത് നമ്മളത് എന്താണ് സംഭവിക്കുന്നത് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അത്ഭുതം സൗഖ്യം വിടുതൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് അത്രയും ഭക്തിയോടും ധ്യാനത്തോടും കൂടി വേണം വചനം കേൾക്കുവാൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആറ് കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് വചനത്തിൻ്റെ ശക്തിയിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഫൗസ്തീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട ആ കരുണയുടെ ചിത്രം നമ്മൾ കണ്ടിരിക്കും ആ കർത്താവ് കരുണ മാത്രം വർഷിക്കുന്ന കർത്താവ് ഏത് നീചപാപിയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ ഈശോയെ പല കുടുംബങ്ങളിലും നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു ഇന്ന് നമ്മൾ ദൈവവചനത്തിന്റെ ശക്തിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉരുവിടുമ്പോഴൊക്കെ ഗവേഷണത്തിലൂടെ കടന്നു പോകുന്നു ഗവേഷണം എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശ്രോതാക്കളായ ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ ഗുഡ്നെസ് ഈ ടി വി ചാനലിനെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് എനിക്കറിയാം പല കുടുംബങ്ങളിലും ഈ ചാനൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ബെഡിലൊക്കെ തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ രോഗികളായിട്ട് കഴിയുന്ന അനേകം മക്കൾ അവർക്ക് വേറെ ഒന്നും പല വീടുകളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ കാണാം അവരുടെ അമ്മച്ചിമാർക്ക് തന്നെ ആ കുടുംബത്തിലെ ഇങ്ങനെ ടി വി വെച്ചു കൊടുത്തേക്കാം സെപ്പറേറ്റ് ഒരു റൂമിൽ ആ കിടക്കുന്ന കിടപ്പിൽ കണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരാ ഓണാക്കി ഇട്ടേക്കാണ് പലപ്പോഴും സൃഷ്ടി കണ്ടിട്ടുണ്ട് അപ്പോ ദൈവവചനം അവര് കേട്ടുകൊണ്ട് അവരിൽ ആ അനുഗ്രഹം വന്ന് നിറയുന്ന ആ അനുഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഓരോ ദൈവവചന ടോക്കുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങള് നമ്മള് ബഹുമാനപ്പെട്ട വൈദ്യരുടെയോ അൽമാരുടെയോ സിസ്റ്റേഴ്സിന്റെയോ ആര് തന്നെ ആയാലും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗവേഷണത്തിലൂടെ കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവര് പ്രൈസ്തലോൺ അതായത് പുതിയൊരു വചനം ഇന്ന് എനിക്ക് കിട്ടുകയാണ് ഈ വചനം ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ അനേകം പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉൾക്കാഴ്ച പൊരുൾ എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഗവേഷണ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു ഉടനടി ഒരു നോട്ട് ബുക്കോ ഡയറിയോ എടുത്ത് ആ വചനം നിങ്ങൾ കുറിച്ചു വെക്കണം മറ്റുള്ളവ കാണുന്നത് പോലെ അല്ല ദൈവ വചനം ദൈവവചനത്തിൻ്റെ ശക്തിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളിപ്പോൾ കേൾക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വളരെ ധ്യാനപൂർവ്വമാണ് ഇതിൻ്റെ ഇരിക്കേണ്ടത് അപ്പോൾ ഒന്നാമതായി ഗവേഷണം ഗവേഷണം എന്ന് പറയുമ്പോൾ ഇന്ന് വരെ കേൾക്കാത്തൊരു ദൈവവചനം ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് ഒരു കുളിർ മഴയായിട്ട് ഒരു അരുവിയായിട്ട് ഇതാ ഒഴുകിക്കൊണ്ടിരുന്നു എനിക്കവിടെ സമാധാനം കിട്ടുന്നു ആ ദൈവവചനം ഞാനത് എഴുതി വെക്കുന്നു എൻ്റെ മക്കളോട് പറയുന്നു എൻ്റെ ഓഫീസിൽ പറയുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആ മകളോട് പറയുന്നു രണ്ടാമതായിട്ട് പുതിയ വെളിപാടുകൾ ലഭിക്കുന്നു എനിക്കിതിൽ നിന്നൊരു വെളിപാട് പുതിയൊരു വെളിപാട് കിട്ടുകയാണ് ആ വചനത്തിൽ നിന്ന് ഞാൻ പലവട്ടം ഈ വചനം കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് എനിക്കൊരു പുതിയ വെളിപാട് കിട്ടി മൂന്നാമതായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയം വചനം ധ്യാനപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ഇന്ന് ഞാൻ എൻ്റെ വീട് ക്രമീകരിക്കും ഇന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കും എൻ്റെ മക്കളുമായുള്ള എൻ്റെ ജീവിത പങ്കാളിയുമായുള്ള എൻ്റെ ആശ്രമത്തിലുള്ള മറ്റ് സഹവൈദികരുമായുള്ള സഹസിസ്റ്റേഴ്സുമായുള്ള എൻ്റെ സൗഹൃദത്തിലെ ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു ഈ വചനം അതിന് നമുക്ക് ശക്തി തരുന്നു അതാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയം വീണ്ടും നമ്മൾ കാണുകയാണ് ഒരു സാക്ഷാത്കാരത്തിനുള്ള സമയം ഓ ഈ വചനം എത്രമാത്രം സന്തോഷമാണ് എനിക്ക് തരുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഈ ഒറ്റ വചനമാണ് എന്നെ എന്ന് ശക്തിപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അനേകം വട്ടം ഉരുവിടുന്ന ഒരു വ്യക്തിയിലേക്ക് വചനത്തിൻ്റെ ശക്തി അഭിഷേകമായിട്ടൊഴുകയാണ് സാക്ഷാത്കാരം നേടുകയാണ് വീണ്ടും നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനപൂർവ്വം കടന്നു പോകുമ്പോൾ ധ്യാനപൂർവ്വം കടന്നു പോകണം ഓടി വന്നിരുന്ന് വചനം കേട്ട് അങ്ങനെ തന്നെ പകുതിയെപ്പോൾ ഓടിപ്പോകല്ല ആദ്യന്തം കേൾക്കണം തുടക്കം തൊട്ട് അവസാനം വരെ പലരും ഓ ഇതൊരു ടോക്കാണ് ചാനൽ മാറ്റി ചെയ്യരുത് ഏത് വചനമാണ് ആ ടോക്കിലെ ആ വചന സന്ദേശത്തിലെ ആ പ്രഘോഷണത്തിലെ കർത്താവ് എനിക്ക് എടുത്തു വച്ചിരിക്കുന്നതെന്ന് ശാന്തമായിട്ടിരിക്കണം ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് ദൈവമാണെന്നറിയുക ആയിരുന്നാൽ മാത്രമേ അന്ന് അവിടെ അഭിഷേകം നടക്കുകയുള്ളൂ അപ്പോൾ ഇത് സാക്ഷാത്കാരത്തിനുള്ള ഒരു സമയമാണ് പലരും പറയും സമയം പോകാത്തവരെ ഇങ്ങനെ വീഡിയോകളും ഗുഡ്നെസ് ടി വി കണ്ടിരിക്കുമെന്ന് പറയരുത് നമുക്കൊരു ദുരിതമോ ദുരന്തമോ ഒരു ക്യാൻസർ രോഗമോ മറ്റ് ദുരന്തങ്ങളോ വന്നുപെടുമ്പോൾ മാത്രം കുടുംബസമേതം ധ്യാന കേന്ദ്രത്തിലേക്ക് ഓടേണ്ടത് പ്രിയപ്പെട്ടവരെ ഇപ്പോഴേ നമ്മളിത് ഈ വചനത്തിലേക്ക് അപ്പോൾ അടുത്തതായിട്ട് വിശ്രമത്തിനുള്ള ഒരു സമയം എന്ന് വെച്ചാൽ സിസ്റ്റർ യേശുനാമത്തിന്റെ ശക്തിയിലെ പ്രാർത്ഥന എല്ലാവരും കുടുംബ പ്രാർത്ഥന ക്രമീകരിച്ചു കഴിഞ്ഞു എന്ന് സിസ്റ്റർ വിശ്വസിക്കുകയാണ് ആ കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഉറക്കമെന്നൊരു വരമാണ് ഇന്ന് പിടികൂടിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമുക്കറിയാം പക്ഷേ ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ്റെ കുടുംബത്തും ആ വ്യക്തി ജീവിതത്തിലെ ആ ദേശത്തിലെ മറ്റെവിടെ സമൂഹം എവിടെയുണ്ടോ ഉറക്കത്തിന്റെ വരമുള്ളവര് സൂക്ഷിക്കുക അവിടെ ശത്രു വന്ന് കളവിതച്ചിട്ട് ഓടി പോകുന്നു നിങ്ങൾ അറിയുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കളവിതച്ച് പോവുകയാണ് തിന്മയുടെ കള നമ്മൾ അറിയാതെ അതുകൊണ്ട് പ്രിയപ്പെട്ട സമയം ഇത് വിശ്രമത്തിനുള്ള സമയമെന്ന് പറയുമ്പോൾ കിട്ടിയ വചനം വീണ്ടും വീണ്ടും ഏറ്റേറ്റ് ചൊല്ലി ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവിച്ചുകൊണ്ടിരുന്നു അതാണ് വിശ്രമം അല്ലാണ്ട് ഉറക്കത്തിനുള്ള ഒരു സമയമല്ല വചനത്തിന്റെ മുൻപ് വന്നിരുന്നു നിങ്ങൾ ഉറങ്ങരുത് എഴുന്നേറ്റ് പോയി മുഖം കഴുകി വീണ്ടും വന്നിരിക്കണം ഒരു നോട്ട് ബുക്കും പേനയായിട്ട് നിങ്ങൾ ഇരിക്കണം ബൈബിള് നെഞ്ചോട് ചേർത്ത് പിടിച്ചു വേണം ഏതൊരു ദൈവ വചന സന്ദേശവും നിങ്ങൾ കേൾക്കാനായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ദൈവവചനം എന്ന പ്രഘോഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു വചനം കേട്ടുകൊണ്ടിരിക്കൽ തന്നെ അവർക്ക് അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ ഒരു വ്യക്തി ഒരു കുടുംബം ഒന്നാകെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുടുംബത്ത് സംഭവിക്കുകയാണ് ഗവേഷണം സിസ്റ്റ് പറഞ്ഞു പുതിയൊരു വചനം കിട്ടുകയാണ് ഗവേഷണം നടത്തുകയാണ് പിന്നെ രണ്ടാമതായിട്ട് വെളിപാടുകളുടെ സമയം സാക്ഷാത്കാരത്തിനുള്ള സമയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം വിശ്രമത്തിനുള്ള സമയം നവീകരണത്തിനുള്ള സമയം എൻ്റെ ജീവിതം മൊത്തം ഞാൻ മാറ്റുകയാണ് ഒരൊറ്റ വചനം കൊണ്ട് റോമ ഒമ്പത് പതിനേഴ് എന്ന ദൈവ വചനം കൊണ്ട് സിസ്റ്ററുടെ ജീവിതം മൊത്തം മാറി പി എച്ച് ഡി ഒക്കെ ഉണ്ട് അതൊക്കെ എവിടെയോ ചെന്നിരിക്കാം പോലെ വലിച്ചെറിഞ്ഞു റോമ ഒമ്പതേ പതിനേഴ് വന്ന് മുന്നിൽ നിൽക്കുകയാണ് സിസ്റ്ററിന് ഒരു നവീകരണ മാറ്റത്തിനുള്ള സമയമായിരുന്നു ദൈവവചനം അപ്പം നമ്മളിപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മുടെ കുടുംബത്ത് നമ്മുടെ വ്യക്തിയിൽ എല്ലായിടത്തും സംഭവിക്കേണ്ടത് ഇനി ഈ കിട്ടിയ വചനങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ പങ്കുവെക്കണം ഒരിക്കൽ ഒരു സഹോദരി വലിയൊരു സ്ഥാനം വഹിക്കുന്ന ഒരു സഹോദരിയാണ് വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആ സഹോദരി പറയാ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ എനിക്ക് എൻ്റെ സംഘർഷത്തിൽ എൻ്റെ കുടുംബത്തിന്റെ സംഘർഷാവസ്ഥയിലെ ഒരു വചനം തന്നു അത് ഞാൻ ഇരുപത്തിരണ്ട് പ്രാവശ്യമാവുമ്പോഴേക്കും അത്ഭുതം അപ്പോ എത്ര പേരവിടെ സുവിശേഷ പ്രഘോഷണം ചെയ്തു ആ സ്റ്റാഫിൻ്റെ ആ മേടത്തിൻ്റെ കീഴിലുള്ള എല്ലാ മക്കളോടും ആ വചനം പറയുകയാണ് വചനപ്രഘോഷം അതാണ് വചനത്തിൻ്റെ ശക്തി വചനമാണ് നമ്മൾ കൊടുക്കേണ്ടത് ആരെ കണ്ടുമുട്ടുമ്പോഴും ആരെ കണ്ടുമുട്ടുമ്പോഴും ഒരു വചനം പ്രത്യേകിച്ച് വൈദികരോടും സിസ്റ്റേഴ്സിനോടും പരിശുദ്ധാത്മാനം പറയാനുള്ളത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അവർക്കൊരു വചനം കൊടുക്കണം ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കാണാം റോമ ഒമ്പത് ആറ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോമ ഒമ്പത് ആറ് എടുക്ക ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല സിസ്റ്ററിനെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണത് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നീട് നമ്മൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ വചന സജീവവും ഊർജ സ്ഥലവുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജറമിയ പതിനഞ്ച് പതിനാറ് എല്ലാവർക്കും ജറമിയ പതിനഞ്ച് പതിനാറ് സിസ്റ്റർ പറയുകയാണെങ്കിൽ ഒരിക്കൽ ആന്ധ്രാപ്രദേശ് എന്ന സ്ഥലത്ത് സിസ്റ്റർ ധ്യാനിപ്പിക്കാനായിട്ട് പോയി ഒത്തിരി സന്തോഷം തോന്നിയ ഒരു സ്ഥലമാണ് സിസ്റ്ററിന് അവിടെ ഇടവക പള്ളിയിലാണ് സിസ്റ്റി കുർബാന കാണാനായിട്ട് പോയത് ധ്യാനം നടക്കുന്ന സ്ഥലത്ത് ഇടവക പള്ളിയിൽ കുർബാന ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആന്ധ്രാപ്രദേശത്ത് അവരുടെ ഭാഷയിലാണ് കുർബാന നടക്കുന്നത് പക്ഷേ ഞാൻ കണ്ട കാഴ്ച ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കും ധ്യാന കേന്ദ്രങ്ങളിലുണ്ട് പക്ഷേ ഇടവക പള്ളികളിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിലും അത് അന്വർത്ഥമാകട്ടെ എന്ന് സൃഷ്ടി പ്രാർത്ഥിക്കുകയാണ് ഇത്തരണത്തിൽ എല്ലാ അമ്മച്ചിമാരും അപ്പച്ചന്മാരും എല്ലാ കൊച്ചുമക്കളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുതിയ നിയമം മാത്രമല്ല കേട്ടോ അവർ കൊണ്ടുവന്നിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമവും പുതിയ നിയമവും ഒരുമിച്ചുള്ള ഗ്രന്ഥം കൊണ്ടുവ പിടിച്ചുകൊണ്ടാണ് അവർ കുർബാനയ്ക്ക് വരുന്നത് ഒരു മനോഹരമായൊരു കാഴ്ച സ്വർഗം തുറന്ന് സന്തോഷിക്കുന്നത് സൃഷ്ടി കണ്ടു ഈ വിശുദ്ധ ഗ്രന്ഥം പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ പ്രസംഗത്തിന്റെ സമയത്തെ ബഹുമാനപ്പെട്ട വൈദികൻ ഒരു വളരെ ചെറുപ്പക്കാരനായ അതായത് രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള തിരുപ്പട്ടം കിട്ടിയിട്ട് ആ അച്ഛൻ ഏശയ്യ നാല്പത്തഞ്ച് രണ്ട് മൂന്ന് എന്ന് പറയുമ്പോഴേക്കും എൺപത് വയസ്സായ കത്രീനയായാലും മറിയമായാലും അന്തോണിയായാലും ബൈബിൾ ഇങ്ങനെ മറച്ചുകൊണ്ടേയിരുന്നു കൊണ്ട് ഏഷ്യ നാല്പത്തഞ്ച് ഞാൻ നിനക്ക് മുൻപേ പോയി എന്ന് ഈ അച്ഛൻ അൾ നിന്ന് പ്രസംഗത്തിന്റെ സമയത്ത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കൊച്ചുമക്കളടക്കം ബൈബിൾ മറക്കെയാണ് ബാക്കിയുള്ളതെല്ലാം ബൈബിളിലെ ഇവരാണ് ഉറക്കി വായിക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എൻ്റെ അടുത്തിരിക്കുന്ന സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ ഇവിടെ അച്ഛന് നിർബന്ധമാണ് എല്ലാവരും പ്രസംഗത്തിന് ബൈബിൾ കൊണ്ടുവരേണ്ടതെന്ന് ബൈബിൾ മാത്രമേ ആ പ്രസംഗത്തിൽ പറയുന്നുള്ളൂ അച്ഛൻ പറയുമ്പോൾ ഇവരെല്ലാം മറച്ചു കൊണ്ടിരിക്കുക എത്ര മനോഹരമായ കാഴ്ച അവിടെ ജീവൻ തുളുമ്പി നിൽക്കുന്നു ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല യോഹനാൻ ആറ് ഞാൻ പറ ആത്മാവാണ് ജീവൻ പകരുന്നത് ഞാൻ പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ് അവിടെ പ്രഘോഷിക്കപ്പെടുകയാണ് ദൈവവചനത്തിന്റെ ശക്തി ആ ആന്ധ്രാപ്രദേശ് ആ ഇടവക മുഴുവനും വചനത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ നാളുകളായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി എവിടെ ധ്യാനം പുറ പറയുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും ഞാൻ ഈ ഉദാഹരണം എടുത്തു പറയുകയാണ് നമ്മുടെ കേരളത്തിൽ ധ്യാന കേന്ദ്രങ്ങൾ ലിസ്റ്റ് കണ്ടിട്ടുണ്ട് സാധാരണ ഒരു ഇടവകയിൽ ഞാൻ കണ്ടിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ് എന്തുകൊണ്ട് നമ്മൾ ഇത് എപ്പോഴും മാറുപടി ചേർത്ത് നടക്കുന്നില്ല അപ്പോൾ ദൈവ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജറമിയ പതിനഞ്ച് പതിനാറ് വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങയുടെ നാമമാണ് ഞാൻ വഹിക്കുന്നത് അതാണ് നിങ്ങൾ വചനപ്രകോഷങ്ങളിൽ കണ്ടെത്തണേ ഇതൊരു മടുപ്പാവരുത് ഇതൊരു ആലസ്യമാവരുത് ഇത് കേൾക്കുന്ന ഒരു ഉറക്കമാകരുത് എന്തൊരു അസ്വസ്ഥത ഒന്നും ശരിയാവുന്നില്ല ഒരു അലച്ചില് വീട്ടില് വിലാപങ്ങൾ മൂന്നേ പതിനേഴ് മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട് എൻ്റെ അലച്ചിലിന്റെ കഷ്ടതകളുടെ ഓർമ്മ മാരകമായ വിഷമാണ് അതിനെ കുറിച്ച് നിരന്തരം എൻ്റെ മനം തകരുന്നു ഒരു അലച്ചില് കുടുംബത്താകെ ദേശത്ത് ഒരു സമൂഹത്തിൽ അലച്ചില് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനം കയ്യിലെടുക്കാണ്ട് ദൈവവചനം അപ്പോൾ റോമ ഒമ്പതി ആറ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല വിശ്വസിക്കണം ഇവിടെയും വിശ്വാസമാണ് മുൻതൂക്കം എല്ലാറ്റിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജർമ്മിയ പതിനഞ്ച് പതിനാറിൽ പറയുന്നത് പോലെ തന്നെ പത്തൊമ്പതാം തിരുവചനം എന്തുമാത്രമാണ് നമ്മൾ കുടുംബത്തും ഓഫീസിലും ജോലി സ്ഥലത്തും എവിടെ ഏത് ഫീൽഡിലായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജർമിയ പ്രവാചകനിലൂടെ ദൈവമരുൾ ചെയ്യുന്നു പതിനഞ്ച് പത്തൊമ്പത് വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ നീ എന്റെ നാവ് പോലെയാകും നാവ് നാവ് ചെറിയൊരു അവയവമാണെന്ന് യാക്കോബിശലിയെ പറയുന്നു വനത്തിലെ ഒരു തീപ്പൊരി വനം മുഴുവൻ കത്തിച്ചാമ്പലാക്കുന്നത് പോലെ ് ചെറിയൊരവയവം അതിൻ്റെ ദുരുപയോഗം ഒരു ദേശം തന്നെ കത്തിച്ചാമ്പലാവും ഒരു കുടുംബം വ്യക്തികള് സഹോദരങ്ങള് കത്തിച്ചാമ്പലാവാണ് ഒരു നാവിൻ്റെ ദുരുപയോഗം മൂലം അതുകൊണ്ട് ജറമിയ പതിനഞ്ച് പതിനാറും പത്തൊമ്പതാം ദൈവവചനവും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം നമുക്ക് എഴുതി വയ്ക്കാം കുറിച്ചു വെക്കാം വീണ്ടും വചനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് പ്രിയവട്ട് സഹോദരങ്ങളെ സങ്കീർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പത് അതും ആദ്യന്ത അന്ത്യം വരെ പറയുന്നത് ദൈവവചനത്തെ കുറിച്ചാണ് ദൈവവചനം ദൈവവചനം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവുമാണ് ഇത് സിസ്റ്റർ കൊച്ചു കുട്ടികളെ സ്കൂളുകളൊക്കെ ഒരു തരം ചെരുപ്പിട്ടിട്ട് റോട്ടിലൂടെ പോകുമ്പോൾ സിസ്റ്റർ നോക്കിയിരിക്കാറുണ്ട് ഒരു തരം ചെരുപ്പ് അവരിട്ടിങ്ങനെ കുഞ്ഞു കുട്ടികൾ നടക്കുമ്പോൾ അവർ ഓരോ സ്റ്റെപ്പ് വയ്ക്കും തോറും അത് കത്തിക്കൊണ്ടിരിക്കും പിന്നത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ ചെരുപ്പ് ഇങ്ങനെ ലൈറ്റ് കത്ത പലപ്പോഴും ഞാൻ ആ വചനം ഓർക്കണം ദൈവത്തിൻ്റെ വചനം നിന്റെ പാതകളിൽ കണ്ട വിളക്കും പ്രകാശവും വെച്ചേക്കാം അപ്പം ആ കുട്ടിയുടെ കാലിൽ ചെരുപ്പിൽ അത് ഘടിപ്പിച്ച പോലെ നമ്മുടെ കാലുകളിലെ പ്രകാശം കിട്ടുന്നത് ഈ വചനം അതുപോലെ ദൈവവചനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് നൂറ്റി പത്തൊമ്പതിൽ വചനം ചുരുള നിവർത്തുമ്പോൾ മിനക്ക് ചുറ്റും സ്വർഗീയ പ്രകാശം പരത്തുകയും ശിശുക്കളായവരെ ജ്ഞാനികളാക്കയും ചെയ്യുന്നു വിശേഷപ്പെട്ട വചന ഒരിക്കൽ അത് ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുപ്പത്തിമൂന്ന് തവണ വചനം ചൊല്ലുക എന്ന സന്ദേശം കർത്താവ് കാതിൽ പറഞ്ഞു തന്നത് യേശു നാമത്തിന്റെ യേശു ക്രൂശിതൻ ഒരു സ്ഥലത്ത് സൃഷ്ടി ധ്യാനിക്കാനെ പോയപ്പോൾ പ്രിയപ്പെട്ട വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരങ്ങളായിട്ട് പറയുകയാണ് സിസ്റ്ററുടെ അടുത്ത് മുന്നിൽ വന്നിരുന്ന കോളേജിൽ പഠിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ യുവാവായ ഒരു ചെറുക്ക മകനോട് സിസ്റ്റി ചോദിച്ചു മോനെ വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിച്ചു സിസ്റ്റർ പറഞ്ഞു വചനം മുപ്പത്തിമൂന്ന് തവണ ഉരുവിടണമെന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്തിനാണ് മുപ്പത്തിമൂന്ന് തവണ ഉരുവിടുന്നത് മകനോട് ചോദിക്കാൻ പറഞ്ഞു വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മുടെ ഈശോ മരിച്ച വർഷം ആ മകൻ സിസ്റ്ററിനോട് പറഞ്ഞു മുപ്പതാം വയസ്സിൽ ചങ്കു പൊട്ടി ആ മകന്റെ ഇരുന്നുവെങ്കിലും സിസ്റ്റർ ശരിക്കും തകർന്നു പോയി നമ്മുടെ കേരളത്തിൽ മുപ്പതാം വയസ്സിലാണ് കർത്താവ് മരിച്ചത് രണ്ടു മൂന്ന് പേര് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയാണ് വന്നത് ചെറിയ കൊച്ചു കുട്ടികളൊന്നും അല്ലാട്ട ഒരു കോളേജിലാണ് സിസ്റ്റർ ധ്യാനവും കൗൺസിലിങ്ങും അപ്പോൾ കൗൺസിലി ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് സിസ്റ്റർ ഈ പെൺകുട്ടി വന്നപ്പോൾ സിസ്റ്റർ ചോദിച്ചു മോളെ മുപ്പത്തിമൂന്ന് ഈ ഈശോ മരിച്ച വർഷം ആ കുട്ടി എന്നോട് പറഞ്ഞു പന്ത്രണ്ടാം വയസ്സിൽ എന്താണ് ഇത്ര സംശയം എന്നും കൂടി സിസ്റ്ററിനോട് പറഞ്ഞു സങ്കടത്തോടു കൂടെ നിങ്ങളോട് ഞാൻ പറയാം നമ്മുടെ ഈശോ മരിച്ച വർഷം ഈ മുപ്പത്തിമൂന്നാം വയസ്സ് അറിഞ്ഞുകൂടാത്ത നമ്മുടെ മക്കൾ നമ്മൾക്കിടയിൽ ജീവിക്കുമ്പോൾ അതുപോലും നമ്മുടെ കുടുംബത്ത് പകർന്നു കൊടുക്കുന്നില്ല പത്താം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളില് വലിയ പ്രശസ്തമായൊരു സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുൻപിലിരിക്കുന്ന ഒരു മകൻ ക്രിസ്റ്റ എന്നൊരു മകൻ എല്ലാ ചോദ്യങ്ങൾക്കും നല്ല ഉത്തരം പറയുന്ന കുട്ടി പന്ത്രണ്ട് മണിക്ക് കുരിശു മണി കൊട്ടിയപ്പോൾ ഈ സിസ്റ്ററുടെ മൈക്ക ആ മകന്റെ കൊടുത്തു സിസ്റ്റർ പറഞ്ഞു കർത്താവിന്റെ മാലാഖ മകൻ ചെല്ലാൻ പറഞ്ഞു ഈ മകൻ കർത്താവിന്റെ മാലാഖ ചൊല്ലുകയാണ് അവൻ പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ പരീക്ഷ അടുത്തു വരുന്നു അതിനൊരുക്കമായിട്ട് സിസ്റ്ററുടെ ഒരു ധ്യാനം വെച്ചതാണ് കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു ഒരു നന്മ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ ഭവിക്കട്ടെ ഒരു നന്മ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് ഒരു നന്മ ഈശമിശയുടെ വാഗ്ദാനക്ക് യോഗ്യരാകുവാൻ കഴിഞ്ഞ് പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ എല്ലാം കഴിഞ്ഞ് മൂന്ന് ത്രീത്വ ഒരു ഫുൾ സ്റ്റോപ്പ് മൈക്കെൻ്റെ കയ്യിൽ തോന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിരി വരാം പക്ഷേ സിസ്റ്ററുടെ ഹൃദയം തകരുകയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പുരുഷമണി കൊട്ടുമ്പോൾ കർത്താവിന്റെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു നന്മാനാണോ നമ്മൾ അതുപോലും അറിയാത്ത മക്കൾ നമ്മുടെ ഇടയിലുണ്ട് എവിടെയാണ് പ്രശ്നം എന്താണ് പ്രശ്നം യേശുനാമത്തിന്റെ ശക്തിയോ ദൈവ വചനത്തിന്റെ ശക്തിയോ വിശുദ്ധ ലിഖിതങ്ങളോ അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റുന്നത് സങ്കടത്തോടു കൂടെ സിസ്റ്റ് ആ വചനം പറയാൻ വിളിച്ചാൽ ഓടുന്നത് അതുകൊണ്ടാണ് ഈ സങ്കടത്തിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളോടും പങ്കുവെക്കുന്നത് ഈ വേദന മാതാപിതാക്കളായ എല്ലാ ശ്രോതാക്കളായ മക്കള് ഈ ഗുഡ്നസ് ടി വി സ്നേഹിക്കുന്ന എല്ലാ മക്കളും ഇത് അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം നമ്മുടെ മക്കൾക്ക് തലമുറ തലമുറയായിട്ട് നമ്മൾ എന്താണ് പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞത് പ്രാർത്ഥനാ മുറി ക്രമീകരിക്കണം നമ്മുടെ പൂജാ മുറി ദൈവത്തിന്റെ മുറി മറ്റാർക്കും പ്രവേശനമില്ലാത്ത പ്രാർത്ഥിക്കാനായിട്ട് ഞാനും എൻ്റെ മക്കളും കുടുംബവും കടന്നു ചെല്ലുന്ന പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ ആശ്രമങ്ങളിലെ ഞങ്ങളെ പള്ളി ദിവ്യസക്രാരി ദിവ്യസക്ര കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന പല സിസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ എൻ്റെ സമൂഹത്തിലെ ഇപ്പോഴത്തെ സിസ്റ്റേഴ്സ് ആ ദിവ്യസക്രീടെ എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല സിസ്റ്റേഴ്സിന്റെയും ശക്തിബലത്താലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം പ്രാർത്ഥനാ മുറി ക്രമീകരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിലേക്ക് വീണ്ടും വരാം വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഏറ്റേറ്റ് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മുടെ പ്രാണന്റെ പ്രാണനായ എനിക്ക് വേണ്ടി ഈ ലോകം മുഴുവനും രക്ഷ നേടാനായിട്ട് രക്ഷ നേടിക്കൊടുക്കാനായിട്ട് കുരിശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച ഈ ഈശോയുടെ വയസ്സ് മുപ്പത്തിമൂന്നായിരുന്നുവെന്ന് ും നീയും അറിയണം മാതാപിതാക്കൾ മക്കൾക്ക് പകർന്ന് പകർന്നു കൊടുക്കണം എന്തൊക്കെയാണ് പകർന്നു കൊടുക്കുന്നത് പക്ഷെ ഇതുപോലും അറിയാത്ത മക്കൾ ഇന്നലോ നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ സങ്കടം കൊണ്ട് നമ്മുടെ ഹൃദയം പൊട്ടാണ് വീണ്ടും വചനം പറയുകയാണ് അപ്പോൾ വചനം നമ്മൾ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഏറ്റേറ്റ് ചൊല്ലുമ്പോൾ നമുക്ക് ചുറ്റും സ്വർഗീയ പ്രകാശം എത്രമാത്രം ഏറ്റെടു നമുക്ക് ചുറ്റും സ്വർഗീയ പ്രകാശം പരത്താണ് ഒരു വ്യക്തി ഒരു സഹോദരി ഒരു മകൾ ഒരു മകൻ ഇരുന്ന് വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഏറ്റേറ്റ് ചൊല്ലുമ്പോൾ സ്വർഗീയ പ്രകാശം നമുക്കിൻ്റെ അടുത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല അത്രയും തീ കട്ടയായി മാറുകയാണ് ഈ ഏറ്റേറ്റ് ചൊല്ലുന്നത് അതുകൊണ്ട് സിസ്റ്റി പലർക്കും ഇപ്പൊ കൊടുക്കുന്നത് നിങ്ങൾ വചനം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഏറ്റെടു ചൊല്ലണം ഇനി ആയിരം പൊൻവെള്ളി നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വചനം ആയിരം പൊൻവള്ളി നാണയം ഇനി വലിയ കൊള്ളം മുതൽ ലഭിച്ചവനെ പോലെ ഒരു വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അതിൽ സന്തോഷിച്ചു ഇങ്ങനെ ആയിരിക്കണം വചനം കേൾക്കേണ്ടത് മടുപ്പ് വരാൻ പാടില്ല ആലസ്യം വരാൻ പാടില്ല ഉറക്കം വരാൻ പാടില്ല ഇത് മൂന്നുമുണ്ടായാൽ ശത്രു കളവിതച്ചിട്ട് കുടുംബത്തിൽ നിന്ന് കടന്നുപോകും ആയിരം പെൺവെള്ളി നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വചനം വലിയ കൊള്ളമത ലഭിച്ചവനെ പോലെ ഒരു വചനം കണ്ടെത്തിയപ്പോൾ ഞാനും എൻ്റെ കുടുംബവും അതിൽ ആനന്ദിച്ചു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് മുഴുവനും വചനം സ്വർഗത്തിൽ നിന്ന് ദൈവം കടാക്ഷിക്കുന്നു വചനം ഏറ്റേറ്റു ചൊല്ലുന്നവനെ സിസ്റ്റർ ഒരു അമ്മച്ചി ഒരുക്കി വന്നപ്പോൾ മുപ്പത്തിമൂന്ന് തവണ ദൈവവചനം ഏറ്റു ചൊല്ലാനായിട്ട് ഒരു വചനം കൊടുത്തു ആ വചനമാണ് ൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴ് മനുഷ്യർക്ക് അസാധ്യമായത് യേശു പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ അമ്മച്ചി ഒരു പഠിപ്പൊന്നുമില്ലാത്തൊരു അമ്മച്ചി സാധാരണ ഒരു വീട്ടമ്മ ആ അമ്മച്ചിയുടെ കഷ്ടം മകന് മുപ്പത്തി എട്ട് വയസ്സായി മൂത്ത മകൻ വിവാഹം നടന്നിട്ടില്ല രണ്ടാമത്തെ മകന് ഇരുപത്തി ഒമ്പത് വയസ്സായി മൂന്നാമത്തെ മകൾക്ക് ഇരുപത്തി ആറ് വയസ്സായി മൂന്ന് പേരുടെയും വിവാഹം കഴിയാത്ത ഹൃദയം തകർന്നിട്ടാണ് അവിടേക്ക് വന്നത് ഈ അമ്മച്ചിയോട് പെട്ടെന്ന് തന്നെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു ഈ വചനം എഴുതി കൊടുത്തു ഒരു തുണ്ട് പേപ്പറിൽ എഴുതി കൊടുത്തു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീട്ടിൽ ചെന്ന് ഉരുവിടാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഈ അമ്മച്ചി അതൊരു തിരിശേഷിപ്പ് പോലെ മടക്കി പിടിച്ച് ആ വ്യക്തി പോകുന്നത് കണ്ടാൽ നമുക്കറിയാം വീട്ടിൽ ചൊല്ലുമ്പോഴേക്കും അവിടെ അത്ഭുതം നടക്കുന്നു കഴിഞ്ഞു കാരണം ഒരു വചനമാണോ തരുന്നത് അങ്ങനെ ഒരു അവിശ്വാസി പോകുന്നതും ഒരു വചനം കിട്ടിയപ്പോൾ വലിയ കൊള്ളം മുതൽ സിസ്റ്റർ പറഞ്ഞു തിരിശേഷിപ്പ് പോലെ ആ പേപ്പറും പിടിച്ചുകൊണ്ട് പോകുന്ന അമ്മച്ചിയെ ഞാൻ കണ്ടു മാസം രണ്ട് മാസം കഴിഞ്ഞു ഈ അമ്മച്ചി വീണ്ടും തിരിച്ചു വന്നു സിസ്റ്റർ എന്റെ മൂത്ത മകന്റെ വിവാഹം നടക്കാൻ ഞാൻ ഈ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ ഒന്നല്ല രണ്ട് സംഭവം രണ്ട് അത്ഭുതം ദൈവം ചെയ്തു ഞാൻ ചോദിച്ച എന്താണ് രണ്ടാമത്തെ മകന്റെയും വിവാഹം ഉറപ്പിച്ചു മൂത്ത മകനെയും രണ്ടാമത്തെ മകനെയും രണ്ടാമത്തെ മകന്റെ വിവാഹം കാണാൻ പോയ പെൺകുട്ടിയെ കുറിച്ച് കാണാൻ പോയി വന്നത് മാതാവിന്റെ പോലത്തെ ഒരു മകൾ സ്വഭാവത്തിലും എല്ലാറ്റിലും ദൈവം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം പ്രൈസ് ലോർഡ് ഒരുമിച്ച് പറയാം ഈ സമയത്ത് ഈ അമ്മ ചൂട് വെച്ചു എന്താണ് സംഭവിച്ചത് സിസ്റ്റർ ആദ്യത്തെ രണ്ട് ദിവസം ഈ പേപ്പറിൽ നോക്കി ഞാൻ ആ വചനം രണ്ട് ദിവസം എടുത്ത് ബൈഹാട്ടാക്കി അക്ഷരം വിദ്യാഭ്യാസം ഒന്നും ബുദ്ധിക്കും യുക്തിക്കും ഞാൻ വചനം ഫലദായകത്വം സംഭവിക്കുന്നത് കണ്ടിട്ടില്ല ബുദ്ധി യുക്തി എല്ലാം മാറ്റി വെക്കണം പ്രിയപ്പെട്ടവരെ ദൈവവചനം സിമ്പിൾ ഫെയ്ത്ത് സാധാരണ വിശ്വാസം ആ അമ്മച്ചി ചെയ്തത് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കൊണ്ട് ആ വചനം ബൈഹാട്ടാക്കി ബാക്കിയുള്ള എല്ലാ ദിവസവും പേപ്പറൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ അമ്മച്ചി കറികൾ വെക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോഴും വെള്ളം കോരുമ്പോഴും വിറക് വെട്ടുമ്പോഴും മുറ്റമടിക്കുമ്പോഴും ഈ വചനം ഒരുവിട്ടുകൊണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് നിങ്ങൾ കേൾക്കണം സഹോദരങ്ങളെ വായിൽ നിന്ന് പത വരുവോളം ഞാൻ ലൂക്ക പതിനെട്ട് ഇരുപത്തി പ്രാർത്ഥിച്ചു ഒരു വായിൽ നിന്ന് പദവരണമെങ്കിൽ എന്തുമാത്രം സംസാരിക്കേണ്ടി വരും അത്രയും വചനം ചൊല്ലാന്ന് എപ്പോഴും വചനം ചൊല്ല എനിക്ക് വീട്ടിൽ മറ്റൊന്നും സംസാരിക്കാനില്ല ഞാൻ ഈ വചനത്തിൽ അടി ഉറച്ച് വിശ്വസിച്ചു സിസ്റ്റേ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് സിമ്പിൾ ഫെയ്ത്ത് ശുദ്ധ വിശ്വാസം എന്ന് നമ്മൾ പറയും രണ്ടു കാര്യം നേടിയിട്ട് സന്തോഷത്താൽ അമ്മച്ച് വന്നിരിക്കുകയാണ് മക്കളല്ല ചൊല്ലിയത് ആ അമ്മയാണ് ചൊല്ലിയത് ഈ അടുത്ത നാളിലെ ഒലിവിയ എന്നൊരു പെൺകുട്ടി അവൾ അയർലൻഡിലേക്ക് പോകാനായിട്ട് എല്ലാ പീപ്പേഴ്സും ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് സിസ്റ്ററിനെ വിളിച്ചിരുന്നു അങ്ങനെ ഈ വചനം കൊടുത്തു ഒരു വചനം കൊടുത്തു ആ വചനമാണ് രണ്ട് മൂന്ന് കടു കട്ടിയാണ് ആ വചനമെന്ന് കേൾക്കുന്നവർക്ക് തോന്നും ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നീ ഞാൻ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിനെ അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകും കുറച്ച് ദൈർഘ്യമുള്ള വചനമാണ് ഏശയ്യ നാല്പത്തിയഞ്ച് രണ്ടേ മൂന്ന് ഈ മകൾ ചെയ്തത് അന്ന് രാത്രി മുഴുവനും മുപ്പത്തിമൂന്നല്ല അന്ന് രാത്രി മുഴുവനും പ്രഭാതത്തിൽ പുലർച്ചെ അതിരാവിലെ മൂന്ന് മണിവരെ ഉറങ്ങാതെ അവളുടെ വീട്ടിലെ തിരുഹൃദയത്തിന്റെ മുൻപിലിരുന്നു കൊണ്ട് അവൾ ഇത് ഉരുവിട്ടുകൊണ്ടിരുന്നു മുപ്പത്തിമൂന്നല്ല ഉരുവിട്ട് സദാസമയം ഉരുവിട്ടു പുലർച്ചെ മൂന്ന് മണിവരെ ഉരുവിട്ടു ആ ഗ്രൂപ്പിലുള്ള ആരുടെ പേപ്പർ ശരിയാകാതിരുന്ന ഈ ഒരുവി എന്ന മകളുടെ പേപ്പർ രണ്ട് ദിവസത്തിനകം എല്ലാം ശരിയായിട്ട് അയർലൻഡിൽ പോകാൻ അവൾ റെഡി ആയിട്ടിരിക്കുന്നു പ്രേസ്തലോൺ ഹാലെ ലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം അത് ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും സാധ്യമല്ല റോമ ഒമ്പത് ആറ് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല അപ്പൊ നമ്മളൊരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥിക്കാം എന്ന് പറയരുത് വചനം കൊടുക്കണം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തേഴ് ഒന്ന് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് ദൈവവചനത്തിന്റെ ശക്തി പ്രത്യേകിച്ച് ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴിൻ്റെ ശക്തി സിസ്റ്ററിനെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും വചനാഭിഷേകം പെരുമഴ പോലെ നിങ്ങളുടെ കുടുംബത്ത് വ്യക്തികളിലെ സമൂഹത്തിലെ ആ ദേശത്ത് നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി